ഡിയർ സ്റ്റുഡൻസ്, NIOS Plus Two സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസൈൻമെൻറ്റിൽ 5 ചോദ്യങ്ങളാണുള്ളത്, 5 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ്. ഡു യു തിങ്ക് സെൻറ്റിമെൻറ്റ്സ് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ലീഗസി? ഗിവ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഇന്ത്യയിൽ വികാരങ്ങൾക്ക് ചരിത്രപരവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. നമ്മുടെ ഇന്ത്യൻ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ വ്യക്തവുമാണ്. ഇന്ത്യൻ സംസ്കാരവും പാരമ്പര്യങ്ങളും ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സ്തുത്യർഹമായതാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കുള്ള ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഐക്യബോധവും സഹകരണവും വളരെ പ്രശംസനീയമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊളോണിയൽ കാലഘട്ടത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഇത്രയും ശക്തവും മാരകവുമായ മതവികാരം സൃഷ്ടിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെ മാരകവും സ്ഫോടനാത്മകവുമായ ഒരു സാഹചര്യം നേരിടാതെ 1000 വർഷത്തോളം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻ എ ആണ്. ജസ്റ്റിഫൈ ഹൗ കോപ്പറേഷൻ ഈസ് ആൻ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്. സഹകരണം എന്നാൽ സമൂഹപരവും ഒപ്പം സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയയുമാണ്. സഹകരണമില്ലാതെ സമൂഹത്തിന് നിലനിൽക്കാനാവില്ല. പൊതു ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി രണ്ടോ അതിലധികമോ വ്യക്തികളോ സംഘങ്ങളോ തമ്മിലുള്ള പരസ്പര പ്രവർത്തനമാണ് സഹകരണം. സഹകരണമില്ലാതെ സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഇത് സഹജീവികളോടുള്ള സഹകരണ മനോഭാവമാണ്. ഉദാഹരണമായി കുട്ടികളെ വളർത്തി പരിപാലിക്കുന്നതിന് കുടുംബാംഗങ്ങളുടെ പരസ്പര പ്രവർത്തനവും സഹകരണവും ആവശ്യമാണ്. കാർഷിക മേഖലയിൽ സഹകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ സമൂഹത്തിലെ ഏത് പ്രവർത്തനമെടുത്താലും സഹകരണം കാണാൻ നമുക്ക് സാധിക്കും. മനുഷ്യ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന ശക്തിയാണ് സഹകരണം. വിവിധതരം സഹകരണങ്ങളുടെ അനന്തരഫലമായി രൂപം കൊള്ളുന്നതാണ് മനുഷ്യ സമൂഹം. ഉദാഹരണമായി ഒരു കുടുംബത്തിൻ്റെ സഹകരണ ഫലമാണ് കുട്ടിയുടെ സാമൂഹ്യവൽക്കരണം. പരസ്പര സഹായവും ഐക്യവും പുലർത്തിക്കൊണ്ട് ഒരു പൊതു ലക്ഷ്യം കൈവരിക്കുന്നതിനായി മനുഷ്യർ തമ്മിലുണ്ടാക്കുന്ന പരസ്പര ഉടമ്പടിയുടെ സവിശേഷതയാണ് സഹകരണം. പൊതു ലക്ഷ്യത്തിനായി രണ്ടോ അതിലധികമോ ആളുകൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ സഹകരണം ഉത്ഭവിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതും ഓപ്ഷൻ എ ആണ്. ഹൗ ഈച്ച് സ്റ്റാറ്റസ് ഡസ് ടിപ്പിക്കലി ഇൻക്ലൂഡ് നമ്പർ ഓഫ് റോൾസ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സമൂഹം. ബന്ധങ്ങളുടെ ചാലക കർമ്മത്തിനിടയിൽ ഒരു വ്യക്തി വഹിക്കുന്ന പദവി അഥവാ സ്ഥാനമാണ് സാമൂഹിക പദവി. ഒരു നിശ്ചിത സമയത്തൊരു പ്രത്യേക വ്യവസ്ഥയിൽ വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് പദവി. പദവിയുടെ ചലനാത്മകവും പെരുമാറ്റപരവുമായ വശമാണ് പങ്ക് അഥവാ പാത്രധർമ്മം. പദവികൾ വഹിക്കാനുള്ളവയും പങ്ക് നിർവഹിക്കാനുള്ളവയുമാണ്. ഒരു പദവിയുടെ കർത്തവ്യങ്ങൾ ഒരു വ്യക്തി നിർവഹിക്കുന്ന രീതിക്കാണ് പങ്ക് എന്ന് പറയുന്നത്. ഒരേ സമൂഹത്തിൽ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് പദവിയും പങ്കും മാറിക്കൊണ്ടിരിക്കും. വ്യത്യസ്ത സമൂഹങ്ങളിൽ ഓരോ പ്രത്യേക കാലത്തും അത് മാറിക്കൊണ്ടിരിക്കുന്നു. സാമൂഹിക ഘടനയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം, വർഗം, തരം എന്നിവയെ കുറിക്കുന്നതാണ് പദവി. മറ്റാളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാമൂഹിക ഇടത്തിൽ ഒരാളുടെ സ്ഥാനം എവിടെയാണെന്ന് പദവി സൂചിപ്പിക്കുന്നു. അതേസമയം സാമൂഹിക പങ്ക് സൂചിപ്പിക്കുന്നത് അയാൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ഈ രണ്ട് പ്രതിഭാസങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കും. പദവി സാമൂഹിക ശാസ്ത്രപരമായ സാമാന്യ സങ്കല്പവും സാമൂഹിക ശാസ്ത്രപരമായ ഒരു പ്രതിഭാസവുമാണ്. ഇവ രണ്ടും അന്യോന്യ ബന്ധമുള്ള പ്രതിഭാസങ്ങളാണ്. പദവി കുറേ വിശേഷ അധികാരങ്ങളും കടമകളും നൽകുമ്പോൾ ഇവ പ്രവൃത്തിപഥത്തിലെത്തിക്കുകയാണ് പങ്കിലൂടെ ചെയ്യുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നോംസ് ആൻഡ് വാല്യൂസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഒരേ ഗണത്തിൽപ്പെട്ടവർ പൊതുവെ അംഗീകരിക്കുന്ന പെരുമാറ്റത്തിൻ്റെ മാതൃകകളാണ് പെരുമാറ്റ മാതൃകകൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സ്ഥിരതയ്ക്ക് കാരണമായ വസ്തുതകളാണ് സാമൂഹ്യ മൂല്യങ്ങൾ. സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് സാമൂഹിക പെരുമാറ്റം. സാമൂഹിക പെരുമാറ്റം പോസിറ്റീവായും നെഗറ്റീവായും സംഭവിക്കാറുണ്ട്. സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങളാണ്.
തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ. പെരുമാറ്റ മാതൃകകളും മൂല്യങ്ങളും തമ്മിൽ അഭേദ്യ ബന്ധമാണുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എപ്രകാരം പെരുമാറണമെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് സാമൂഹ്യ നിയമങ്ങൾ. നാം പങ്കെടുക്കുന്ന സാമൂഹ്യ സന്ദർഭങ്ങളിൽ നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടമോ മാതൃകയോ ആണ് പെരുമാറ്റ മാതൃക അഥവാ പെരുമാറ്റ ചട്ടം. ഗണജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രത്യേകത അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നതിന് ഒരു കൂട്ടം മൂല്യങ്ങൾ അതിനുണ്ട് എന്നതാണ്. അംഗങ്ങൾക്കിടയിലുള്ള പ്രതിപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമാണ് ഗണങ്ങൾ. അനേകം വ്യക്തികൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങളെയും പെരുമാറ്റ രീതികളെയും ക്രമീകരിക്കുവാൻ ഒരു കൂട്ടം മാതൃകകൾ രൂപപ്പെട്ടു വരും. ഒരു ഗണത്തിൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഈ പെരുമാറ്റ മാതൃകകളെ പൗരനെന്ന നിലയിൽ നാം അനുസരിച്ചേ മതിയാകൂ. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കേണ്ടതുണ്ട്. പെരുമാറ്റ ചട്ടങ്ങളും മൂല്യങ്ങളും തമ്മിൽ വളരെ അഭേദ്യ ബന്ധമാണുള്ളത്. സാമൂഹ്യ ക്രമം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവ രണ്ടും വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അസൈൻമെൻറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തേത് ഓപ്ഷൻ എ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് റോൾസ് ആൻഡ് അച്ചീവ്ഡ് റോൾസ് വിത്ത് എക്സാമ്പിൾസ്. ഒരു വ്യക്തിക്ക് ലിംഗഭേദം, പ്രായം, വംശീയത എന്നിവയെ സ്വാധീനിക്കാത്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അവർക്ക് നൽകുന്ന ഒരു സാമൂഹിക ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ശീർഷകമാണ് അസ്ക്രൈബ്ഡ് റോൾ. നമ്മിൽ നിന്ന് ഒരു ഇൻപുട്ടും ഇല്ലാതെ മറ്റുള്ളവർ നമുക്ക് നൽകിയ ഒരു റോളാണിത്. ഉദാഹരണമായി, യു എസിൽ ഒരു വ്യക്തി 13 മുതൽ 18 വരെ വയസ്സുള്ളപ്പോൾ കൗമാരക്കാരനായി കണക്കാക്കുന്നു. യൂറോപ്പിൽ നിന്നുള്ള ഒരാളെ യൂറോപ്യൻ എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തി നേടിയതോ ആയ റോളാണ് ഇതിൻ്റെ വിപരീതം എന്ന് പറയുന്നത്. അടുത്തതായി അച്ചീവ്ഡ് റോൾസ് അഥവാ നേടിയെടുത്ത റോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി സമ്പാദിച്ച അല്ലെങ്കിൽ ഒരു പരിധിവരെ സ്വയം തിരഞ്ഞെടുത്ത ഒരു സാമൂഹിക ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ തലക്കെട്ടാണ്. ഇത് ജന്മസിദ്ധമായതോ ഒന്നും അല്ല. ഉദാഹരണമായി, ഒരു കലാകാരനോ എഴുത്തുകാരനോ ആയൊരു വ്യക്തി ആ വേഷം തിരഞ്ഞെടുത്തു. അത് അവർക്ക് മറ്റുള്ളവർ നൽകിയ ഒരു സാമൂഹിക ഐഡൻറ്റിറ്റി അല്ല. ആസൂത്രിത പദവി എന്നത് വ്യക്തി ജനിക്കുന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. നേടിയെടുത്ത പദവി നേരെ മറിച്ച് വ്യക്തി തൻ്റെ സമർപ്പണം, പ്രതിബദ്ധത, കഴിവുകൾ, ഗുണങ്ങൾ എന്നിവയിലൂടെ കൈവരിക്കുന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അഥവാ ആസൂത്രിത പദവി ഒരു വ്യക്തിക്ക് ജനനം മുതൽ പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണ്. അതേസമയം അച്ചീവ്ഡ് സ്റ്റാറ്റസ് അഥവാ ആർജിത പദവി എന്ന് പറയുന്നത് ഒരു വ്യക്തി കഠിനാധ്വാനത്തിലൂടെയും കഴിവുകളിലൂടെയും നേടുന്നു എന്നതാണ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താണ്? ഒരു വ്യക്തിക്ക് ജനനത്തിലൂടെ ലഭിക്കുന്ന സ്ഥാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചില സ്റ്റാറ്റസുകൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായി, ലിംഗഭേദം, ബന്ധുത്വം, ഉത്ഭവത്തിൻ്റെ ക്ലാസ് എന്നിവയ്ക്ക് സ്റ്റാറ്റസുകൾ നൽകിയിരിക്കുന്നു. അതിനാൽ നാം ജനനം കൊണ്ട് നേടിയവ ആയതിനാൽ ഇവ മാറ്റാനും കഴിയില്ല. വ്യാവസായികവൽക്കരണത്തിന് മുമ്പുള്ള സമൂഹങ്ങളുടെ കാലത്ത് ആസൂത്രിത പദവിക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഒരാളുടെ പദവി ആ വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിനും ചട്ടക്കൂട് സ്ഥാപിച്ചതിനാൽ ഇവ വളരെ പ്രധാനമാണ്. എക്സാമ്പിൾ, ലിംഗം, ജാതി, വംശം, ബന്ധുത്വം എന്നിവ. അച്ചീവ്ഡ് സ്റ്റാറ്റസ്, നേടിയ പദവി എന്നത് ഒരു വ്യക്തി തൻ്റെ സമർപ്പണം, പ്രതിബദ്ധത, കഴിവുകൾ, ഗുണങ്ങൾ എന്നിവയിലൂടെ കൈവരിക്കുന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിഗത പ്രയത്നത്താൽ നേടിയ നില മാറ്റാൻ കഴിയും. ആധുനിക സമൂഹം പോലെയുള്ള വ്യാവസായിക സമൂഹങ്ങളിൽ കഠിനാധ്വാനത്തിലൂടെ ആളുകൾക്ക് അവരുടെ സാമൂഹ്യ സ്ഥാനം മാറ്റാൻ ധാരാളം അവസരങ്ങളുണ്ട്. നേടിയെടുത്ത പദവിയുടെ ഈ ചട്ടക്കൂടിനുള്ളിൽ സാമൂഹിക ചലനാത്മകത സാധ്യമാണെന്ന് കരുതുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് കഠിനാധ്വാനം ചെയ്യാനും കഴിവുകൾ വികസിപ്പിക്കാനും നേടിയ പദവിയിലൂടെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തെത്താനും കഴിയും. അവകാശപ്പെട്ടതും നേടിയതുമായ നില തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ഉദാഹരണം, ക്ലാസ്, സ്ഥാനം, തൊഴിൽ എന്നിവയാണ് ഇതിന് ഉദാഹരണം. ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻസ്.
താങ്ക് യു.